മൂന്നാല് ദിവസം ആയല്ലോ തുടങ്ങിട്ട്, ഇന്നെങ്കിലും ഒന്ന് കഴിയുമോ? ആശാനെ പറ്റി അറിയില്ലല്ലേ. ഹലോ, ഇന്ന് ചിട്ടപ്പെടുത്തിട്ട് വേണം ഇവരെ തട്ട കേറ്റേണ്ടത്. നിങ്ങൾ തട്ട കേറിക്കോ, ഇത് മൂലം മൂന്നാല് ഒരു ഹോസ്പിറ്റലില്ല. അറിഞ്ഞൂടെ, ഇതാണ് ഗാനഭൂഷൺ മധുകുമാർ. ഗാനഭൂഷണം മധുകുമാർ കേട്ടിട്ടല്ലേ ഉള്ളു. എന്നാ കണ്ടോ, അമ്മയുടെ മോളിങ് വന്നേ. അമ്മ പറയുന്നൊന്ന് കേക്ക്. അമ്മ പറയുന്നൊന്ന് കേക്ക് മോളെ. മോള് സ്കൂളിൽ പോയില്ലെങ്കിലും അമ്മയ്ക്ക് ഒരു വിഷയമില്ല. പക്ഷെ സംഗീതം പഠിക്കണം, ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. മോള് സംഗീതം പഠിച്ച് മത്സരിച്ച് ഫ്ലൈറ്റ് വാങ്ങിക്കണം. ഫ്ലാറ്റ് എന്ത് പറഞ്ഞാലും തറുതലേ പറയുള്ളൂ. ഇങ്ങോട്ട് നോക്കിയേ, അപ്പുറത്തെ വീട്ടിലെ രവിചേട്ടന്റെ മോനും ഉണ്ട് പഠിക്കാൻ. അവനെക്കാട്ടി നന്നായിട്ട് പാടിക്കണം അവനേ. ഇങ്ങോട്ട് നോക്കിയേ, അവൻ മോളെക്കാട്ടി നന്നായിട്ട് പാടുവാണെങ്കിലേ അമ്മ അവന് വലിയ എലി വിഷവും കൊടുത്തോളാം. കേട്ടാ, മോള് പേടിക്കണ്ട, മാഷ് പറയുന്നത് കേട്ട് നന്നായിട്ട് പഠിച്ചണതേ. എന്തോ ആ രവിചേട്ടാ, പിന്നെ ഞാൻ ഇന്നലെ തന്നെ മാഷിന്റെ വീട്ടിൽ പോയിരുന്നു. മാഷിനെ കണ്ട് പേരുകെട്ട വ്യക്തിയല്ലേ പുള്ളി. ഗാനഭൂഷൺ മധുകുമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവർക്കും അറിയാന്ന്. അപ്പൊ ഞാൻ തന്നെ ഇവന്റെ കാര്യമൊക്കെ പറഞ്ഞ അന്ന് മാഷ് ഇന്നലെ കച്ചേരിക്ക് പോയിരുന്നു. അപ്പൊ മാഷിന്റെ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ മോനെ ഒരു വലിയ ഗായകനാക്കണം, അതുപോലെ നിനക്കും ആഗ്രഹമില്ലേ നിന്റെ മോളെ ഒരു വലിയ ഗായകയാക്കണമെന്ന്? പക്ഷെ ഞാനിപ്പോ ഇത്തിരി മൂഡ് ഔട്ടാണ്. എന്താണ്? രവിചേട്ടൻ അറിഞ്ഞില്ലേ? ഇല്ല. എന്റെ അമ്മായിയമ്മ നാട്ടുകാരൊക്കെ നോക്കി നിക്കണ്ടല്ലോ ആ ഷീബ തല്ലിന്ന്. എന്റെ പൊന്ന് സൗമ്യ, നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? വിഷമം വേറെ ഒന്നുമല്ല, പിന്നെ അവരെ തല്ലിന്ന് എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അമ്മായിയമ്മ വീട്ടിൽ കൊണ്ടുവരത്തി പൂര തല്ലിക്കോ, ഞങ്ങൾ എല്ലാരും കാണാൻ വരാം. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മോള് പാടുവോ? മോള് പാടുവന്നു. എന്റെ രവിചേട്ടൻ ഞാൻ കുഞ്ഞിനെ ഭയങ്കര പാട്ടായിരുന്നു, അന്യാ വിട്ട് പാടുവായിരുന്നു. പാടി എന്തോരം പ്രൈസാ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. എന്നെ മോളി പതിനെക്കാട്ടി കൂടുതൽ പ്രൈസ് വാങ്ങിക്കുക. അമ്മ വേലയടിയ, മോള് മധുര ചാടും. അത്ര തന്നെ, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ എന്റെ മോന് ഇഷ്ടം പോലെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതെ, ആണോടാ മോനെ? അച്ഛാ, എനിക്ക് എപ്പോഴാച്ചാ സമ്മാനം കിട്ടിയിട്ടുള്ളത്? കഴിഞ്ഞ ആഴ്ച നിന്റെ ബർത്ത്ഡേ തന്നെയായിരുന്നു അവിടെ. ഒരുപാട് ഒരു സമ്മാനം കൊണ്ട് തന്ന, ഇതൊക്കെ തന്നെ സമ്മാനം. വേറെ ആരെങ്കിലും കൊണ്ട് സൂപ്പർ ആയിട്ട് പാടും. ഞാൻ ബർത്ത്ഡേക്ക് പാടി ഒരു കിടില പാട്ടുണ്ട്, പാടിക്കൊടു. അന്ന് ആന്റി കേക്കാന്ന് പാടിക്കേ. ഉത്രാട പൂനിലാവേ മുറ്റത്ത് എന്തരച്ചാ? മുറ്റത്തെ തത്ത. അത് പാടിയാ മതിയടാ. ഇവ ഈ പാട്ട് പാടിയപ്പ ബന്ധുക്കളൊക്കെ എന്ത് കയ്യടിയായിരുന്നു അറിയാമോ? വെറുതെ. അവരെല്ലാരും എന്റെ അടുത്ത് പറഞ്ഞ്, രവി നിന്റെ മോനെ വലിയൊരു ഗായകനാക്കണം, പേര് കേട്ട പ്രശ്നം ഒരു വ്യക്തിയാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് സാറിനെ വിളിക്കാം. അയ്യടാ, മോളെ പാട്ട് പഠിപ്പിക്കാനായിരിക്കും പുതിയ തബലയൊക്കെ മേടിച്ചു വെച്ചേക്കുന്നത്. അയ്യോ, തബലയാണോ? എന്റെ ദൈവമേ, ഗിത്താറാണെന്നും പറഞ്ഞു അവിടുന്ന് ചേട്ടൻ അയച്ചാ. അയാള് പട്ടാളക്കാരനല്ലേ, അയാൾക്ക് ഗിറ്റാറും തബലയും കണ്ടാ തിരിച്ചറിയാമോ? മ്യൂസിക് സെൻസ് ഇല്ല. അച്ഛനെങ്കിലും പറഞ്ഞു മനസ്സിലായി. ഒന്നുമില്ല, പോയിട്ട് ശരിയാഴ്ച വാ. ഞാൻ പിച്ചക്കാരനല്ല, പിന്നെ ഞാൻ ഒരുപാട് പൈസ ഉള്ള പാർട്ടിയാണ്. സംഗീതം പഠിപ്പിക്കാൻ എത്തിയ ഒരു മാഷാണ്. നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കഥ തുറക്കൂ. ഇതാണ് മധുകുമാർ മാഷ്. പിച്ചക്കാരൻ പോലും പിച്ചക്കാരൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഷ്. എന്നെ മനസ്സിലേക്കാണ് ഞാൻ. ഇനി എന്താണ് ചോദിക്കാൻ? ഞാനാണ് ഇന്നലെ മാഷിനെ വിളിക്കാനായിട്ട് വീട്ടിൽ വന്നത്. മാഷില്ലായിരുന്നു. ഓ, ദേഹമാണ് ഇന്നലെ വീട്ടിൽ വന്നതെന്ന്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. വീട്ടിലെ പട്ടി കുളിരും പനിയായിട്ട് കിടക്കുന്നു ഇവിടെ. നല്ല ആശാരിമാരെ ആരെങ്കിലും കാണണം അത്യാവശ്യമായും. എന്തിനാ ഈ സൈഡ് കുറെ അങ്ങ് ചീകിക്കളയണം. ഇല്ലെങ്കിലേ ഇനിയും മിണ്ടാ പ്രാണികൾ ബോധം കെട്ടി വീഴും, പനിയും വിറയലും പിടിച്ച് ഇരിക്കേണ്ടി വരും. എന്ത് വേണം സഹിച്ചാലും. പിന്നാണെങ്കിലേ മാഷിന്റെ യഥാർത്ഥ പേരെന്താണ് മാഷ്? എന്റെ പേര് ഗാനഭൂഷൺ മധുകുമാർ. നിനക്ക് അറിഞ്ഞൂടാടാ. എല്ലാം അങ്ങ് കേറി പറയുവന്നല്ലോ അയാൾ. ശരി, മാഷിന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഫെലോഷിപ്പ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് ഒരുപാട് സംഗതികൾ കിട്ടിയിട്ടുണ്ട്. നീ ഇപ്പൊ തൽക്കാലം അതൊന്നും അറിയണ്ട, മിണ്ടാതിരുന്നാൽ മതി. ഇതാണെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ കൊണ്ടുവച്ച് ബൂട്ട്. മാഷേ, ഇതാണ് എന്റെ മോള്. ഇവിടെയാണ് സംഗീതം പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കാം, നന്നായിട്ട് പഠിപ്പിക്കാം. പിന്നെ വിശേഷങ്ങൾ ചോദിക്കട്ടെ. ഹസ്ബൻഡ് എവിടെയാണ്? പട്ടാളത്തില്, കാശ്മീർ ബോർഡറില്. തന്നെ പുള്ളി എപ്പോഴും യുദ്ധം വന്നാലും അവിടെ തന്നെ കാണും.
എന്ത് ചെയ്യുന്നു? തയ്യക്കട പോടകടക്ക് തയ്ക്കാനേ. അവിടെ പിള്ളേരൊക്കെ പഠിപ്പിക്കും ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട്. എന്റെ മൃദംഗസ്റ്റിന് ഒരു ജുബ തയ്ക്കാൻ ഒരു കർച്ചീഫ് മതിയാകുമോ? പിന്നീട് കുട്ടികൾ? ഒരു മോളേ ഉള്ളു, അയാളൊക്കെ പട്ടാളത്തിലല്ലേ, വല്ലപ്പോഴല്ലേ ലീവിന് വരും. ഈ ലീവിന് വരുമ്പം രവി മോള് നിൽക്കുന്നു. ഇതാരാണ്? അയൽവക്കത്തെ രവിചേട്ടൻ. ദൂരെ മാറി നിൽക്കണം. പിന്നീടേ അതെ. എന്നാ നീ ഉത്തരം പറ, പിന്നെ ഞാൻ ചോദ്യം ചോദിക്കാം. അല്ല എന്റെ മോനെ വലിയൊരു ഗായകനാക്കണം, അത്രേ ഉള്ളൂ. ഫീസിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഫീസിന്റെ? എന്റെ മോന് നീ കൂടുതൽ തൊഴിലിടാ, ഒരുപാട് തൊഴിലുന്നവന്മാരാ പിന്നെ തലക്കിട്ട് വെട്ടുന്നത്. എന്താണ് പറഞ്ഞത്? ഫീസിന്റെ കാര്യങ്ങളാണ്. നിന്റെ മോനെ പഠിപ്പിക്കണമെങ്കിൽ 1000 രൂപ വേണം. 1000 രൂപയാ സംഗീതം പഠിപ്പിക്കാൻ? അതെ. അന്ത് മാഷേ, 500 രൂപയായിരുന്നു നിന്റെ ഈ ശല്യം കാരണം ഞാൻ 500 രൂപ കൂട്ടി. മാഷേ, എന്തോ എന്റെ മോൾക്ക് എത്ര ഫീസ് വേണ്ടേ? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ ഞാൻ ചോദിക്കും, അപ്പോൾ തന്നാ മതി. ഓക്കെ. അല്ല, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഭരതനാട്യം? എന്റെ മാഷ എങ്ങനെ മനസ്സിലായി? പഠിച്ചിട്ടുണ്ട്. ഈ കണ്ണുകളുടെ ചലനം കാണുമ്പോൾ എനിക്കറിയാം. മാത്രമല്ല ഈ ബോഡി ചലനവും. പാട്ട് പഠിപ്പിക്കാൻ വന്നോ അതോ ഡാൻസ് പഠിപ്പിക്കാൻ വന്നോ? ഞാൻ ഗാഡാഗുസ്തി പഠിപ്പിക്കാൻ വന്നോ? എന്താ നീ പങ്കെടുക്കുന്നു? അല്ല, എന്റെ മോന്റെ കാര്യത്തിനൊരു തീരുമാനം വേണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. താങ്കള് മ്യൂസിക് സയൻസ് ഒന്നും ഇല്ലാത്ത ആളാണോ? എനിക്ക് അതിനോടൊന്നും താല്പര്യം താല്പര്യമില്ല. കടം വാങ്ങിക്കാഞ്ഞത്, കടം വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്യാഞ്ഞത്, എനിക്ക് കടത്തിനോടൊന്നും താല്പര്യം. പഠിച്ചിരുന്നെങ്കിൽ ഒരു ലാഭം ഉണ്ടായിരുന്നു. എന്തോന്നു? കടം കൂടെ കൊണ്ട് നടക്കണ്ടായിരുന്നു, ജന്മനെ ഉണ്ടായിരുന്നല്ലോ. മാഷേ, എനിക്കൊരു സംശയം. മാഷ എന്തിനാ ഈ മൃദംഗം വായിക്കുന്ന ആളെ കൂടെ കൊണ്ടുവന്നേ? മൃദംഗം വായിക്കുന്ന ആളെ കൂടെ ഞാനൊരു പ്രത്യേക രീതിയിലാണ് പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കണം. അതായത് സംഗീതം പഠിക്കുമ്പോൾ തന്നെ മൃദംഗം താളവുമായിട്ട് പാടിയാൽ അപ്പോർക്ക് ഈ അരങ്ങേറ്റ സമയത്ത് അറപ്പ് തോന്നത്തില്ല. പക്ഷേ ഈ മൃദംഗസ്റ്റിനെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു വെറുപ്പാണ് തോന്നുന്നത്. മാഷേ, എനിക്ക് എനിക്ക് പാട്ടുകാരൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ജീവന. അതെയോ? മാഷിനെ പോലെ ഒരു പാട്ടുകാരൻ എന്റെ അടുത്ത് കണ്ടത് എന്റെ ഭാഗ്യമായിട്ട്. ആരൊക്കെയാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയും? മാഷേ, എനിക്ക് ഒരുപാട് പാട്ടുകാരൻ എന്റെ മനസ്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. മാഷേ ഞാൻ പറയട്ടെ? പറയൂ. മുഹമ്മദ് റാഫി, ജിക്കി, മിൻമിനി, ഗായത്രി, പി ലീല, ആൻഡോ, മാർക്കോസ്, എം ജി ശ്രീമാർ, എം രാജ, അഫ്സൽ, ഉണ്ണിമേനോൻ, ഉദയഭാനു, ജാനകി, ചിത്ര, ജോത്സന, മഞ്ജരി, വിജയ്, വിജയ് യേശുദാസ്, ബിജു പ്രതാപ്, ബിജു നാരായണൻ, പിന്നെ ടിനി ടോമും. ഇനി ഒരു കാര്യം ചെയ്യൂ, അവസാനമായി ഒരു ഗായകന്റെ പേര് കൂടി ചേർത്തോളൂ. ഏത് ഗായകന്റെ? ഒന്ന് പറഞ്ഞു കൊടുക്കൂ. മധുകുമാർ എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. മധുകുമാറിന്റെ പേര് കൂടെ ചേർത്തോളൂ. അപ്പൊ ദക്ഷിണ വെക്കൂ, ദക്ഷിണ, ദക്ഷിണ ഇടാ പതുക്കെ. അനുഗ്രഹമാക്കിയോട്ടെ, ഇച്ചിരി കൂടുതൽ അനുഗ്രഹിച്ചോ മാഷേ. ചെല്ലു ചെല്ലു ചെല്ലടാ. അവന് ഭയങ്കര ആഗ്രഹമാണ് ആ പാട്ട് പഠിക്കാൻ. അങ്ങനെ ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ ഈ മാഷിന്റെ കട്ട പോകാനല്ലേ? ദക്ഷിണതന്നാണോ? ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ദക്ഷിണ. ഇരിക്കൂ കുട്ടി, ഇങ്ങ് വരൂ. കുട്ടി എവിടെ ഇരിക്കും? നീ ഇവിടെ ഇരിക്കൂ. ഇരിക്കും. എന്നാ എന്റെ തോളയിലോട്ട് കയറിയിരടാ, അങ്ങോട്ട് മാറിയിരടാ. അപ്പൊ അതിന്റെ മടിയിലോട്ട് കയറിയോ. ഇതിന് ഇടയ്ക്ക് സ്ഥലമില്ലയോ? ഉണ്ടോ? ഓ, അവിടെ ഇരിക്കും. ഇങ്ങോട്ട് മാറി നിൽക്കൂ, താൻ അല്പം അങ്ങോട്ട് മാറി നിൽക്കൂ. അപ്പോൾ സംഗീത നമ്മൾ തുടങ്ങുകയാണ്. ഇങ്ങോട്ട് പാടൂ. ദക്ഷിണ തന്നില്ല, ഇനി എന്തോന്നും തരാൻ. നമുക്കൊരു കീർത്തനത്തോട് കൊടുത്തു തുടങ്ങാം.
നേരത്തെ നിങ്ങൾ അഭ്യസിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് ഈ മൃദംഗത്തിനെ കാണുമ്പോഴേ നമ്മളെ ചായക്കടയിലൊക്കെ വെച്ചിരിക്കുന്ന തെന്നാലിരാമന്റെ പ്രതിമ കണക്ക് തോന്നുന്നു. ആടൻ നീ ഇപ്പൊ കീർത്തനം പഠിക്കും, നേരത്തെ പഠിച്ചിട്ടുള്ളല്ലേ. മാഷ് പാട്ട് പഠിപ്പിക്കാൻ വന്ന എവളെ അമ്മയെ ലൈൻ വലിക്കാൻ വന്നതാ. കുട്ടി പാടു. മറു കേളറ മറു കേളറ മറു കേളറ മറു കേളറ മറു മറു അതാണ് മറു മറു. നീ അങ്ങനെ അധികം ആട്ടണ്ട. മറു കേളറ മറു കേളറ ഓ രാഘവ ഓ രാഘവ. അല്ല നിനക്ക് നിനക്ക് പാടിക്കൂടെ. അച്ഛനും മോനും വീട്ടില്, പുറത്തിറങ്ങൂ. ഇറങ്ങൂ പുറത്ത്, വരാം പോ. നീ പാടാ. മധു കേളറ മധു കേളട മധു മധു സിനിമയിലെ മധു കേളറ മറു കേളറ. ഞാൻ ഈ കാണിക്കുന്ന ആക്ഷൻ നീ കാണിക്കണ്ട. അങ്ങനെ കാണിച്ച എന്റെ കണ്ണ് എനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ടാ. മറു കേളറ മറു എടുക്കട്ടോ. മറു കേള പാടി മഴ പെയ്ക്കാൻ പോവാന്നോ കൈതാത്തിട്ട്. മറു കേളറ അങ്ങനെ പാടാ. പക്ഷെ ഇങ്ങനെ കുലുക്കിയ എല്ലാം കൂടെ പിരിന്ന് വീഴില്ലേ. ഇല്ലടാ, നീ പാടെ, ഒന്ന് ശ്രമിച്ചു നോക്കിയേ. മറു കേളറ മറു കേള ചോദിച്ചോട്ടെ. നീ പാടുമ്പോ നിനക്ക് ജന്നി വരുവോ? ഇങ്ങനെ പിടയ്ക്കുന്ന പിടയ്ക്കാതെ പാട്. മറു കേളറ മറു കേള കൈയാണ് നിനക്ക് കുഴപ്പം. നിനക്ക് മറു കേള ഓ രാഘവ ഓ രാഘവ ഓ രാഘവ മറു കേളറ ഓ രാഘവ ഓ രാഘവ. എടാ സാറിന്റെ കൂടെ തമാശ കളിക്കാൻ വന്ന, അതാ പാട്ട് പഠിക്കാൻ വന്ന. ഒരു കർക്കിടകത്തിൽ പറ്റി അബദ്ധം ഉണ്ടാ. നീ ഇവന്റെ ആഗ്രഹം എന്താണെന്നറിയും? അച്ഛൻ മരിക്കുമ്പോ ആ ജോലി കിട്ടണം, അതാണ് ഇവന്റെ ആഗ്രഹം. ഇരിയടാ.
ഇത്രയും മാംസം വെച്ചോണ്ട് ഇവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ ഇയാൾക്ക്. പോത്തിന്റെ ശരീരം ആണെങ്കിൽ കുരുവീര ബുദ്ധിയാണ്. അടിക്കാനല്ല, ക്ഷീണം കൊണ്ടൊരു ചായ ചോദിച്ചാ. അയ്യോ, കപ്പ് കണ്ടപ്പോഴേ ദാഹം അങ്ങ് തീർന്നു. ഇനി മാഷ ഒരു സംശയം. എന്തോ? യേശുദാസാവ എന്ത് ചെയ്യണം? ആർക്ക്? നീ ചാവണം, നിന്നെ കൊണ്ട് ഒരിക്കലും പറ്റൂടാ. ഐസ് കെട്ടയ്ക്ക് പെയിൻ്റ് അടിക്കുന്ന പോലാണ് നീ യേശുദാസ. സംസാരിക്കാൻ വയ്യ, പാടിത്തരാം. കുട്ടി പാടും. നഗുമോ നഗുമോ ഓ മൂകനലേ നീ നാദാലി. എടാ കാലാ, നീ ഒന്നും മിണ്ടാതിരിക്കും. നീ കുട്ടിയെങ്കിലും പഠിപ്പിച്ചോട്ടെ. ഞാൻ സൗമ്യ. എന്തോ ഭയങ്കര ദാഹം വെച്ചിട്ട് വെള്ളം തരുമോ? രവിചേട്ടനാണോ? ആ, നീ അടുക്കളയിലേക്ക് കയറി പറയൂ ചേട്ടാ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയും പിന്നു മൂടക്കും ഞാൻ. തങ്കഭസ്മക്കുറി നടന്നില്ല. ഓക്കേ, ഇനി കുട്ടി വേറൊരു കീർത്തനം പഠിക്കാം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ. ആനന്ദദായക വാസുദേവ കൃഷ്ണ, ആനന്ദദായക വാസുദേവ കൃഷ്ണ. എടാ പല്ലിയുടെ മുഖമുള്ളവനെ, പഞ്ഞിക്കെട്ട്. സൗമ്യ, എന്തോ ഭയങ്കര ദാഹം വെച്ചിട്ട് വെള്ളം തരുമോ? ഇങ്ങ അടുക്കളയിലേക്ക് കേറി വാ ചേട്ടാ. അച്ഛ, അവിടെ എന്താണ് അച്ഛാ? അച്ഛൻ വീട്ടിലാണെങ്കിൽ അമ്മ ഹാളി കൊണ്ടുവരും, ഇവിടെ വരുമ്പോ മാത്രം അച്ഛൻ എന്താണ് ഇത്ര ദാഹം? നഷ്ട സ്വപ്നങ്ങളെ നിങ്ങളെ നീക്കൊരു സ്വപ്ന സിംഹാസനമൊരുക്കി. വീണ്ടും പരാജയം. കുട്ടി സ്കൂളിൽ പഠിച്ചപ്പോ പാടിയ പാട്ടുണ്ടല്ലോ, അതൊന്ന്. എത്ര പൂക്കാലമിനി, ആ എത്ര പൂക്കാലമിനി പാടൂ. എത്ര പൂക്കാലമിനി, എത്ര മധുമാസം, അതിലെത്ര നവരാത്രികളിലൊന്നേ. എത്ര പൂക്കാലമിനി, എത്ര മധുമാസം, അതിലെത്ര നവരാത്രികളിലൊന്നേ. ഇന്മുഖം തിങ്കളായി പോനില. പോയി പോയി പോയി, അങ്ങനല്ല അത്. താനന 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 തനനന താനാ തനനിനാനിനാന തനനിനാനാന വിരഗ കഥയ കുമാ. പറയുക പറയുക മീണ മൊഴുകിയ കഥ മാമാങ്കം പല. ഒരു പിടുത്തമില്ലാതായി പോയി. ഞാൻ എന്തോ പാടിയത്? രവിച്ചേട്ടാ, ഓ രവിച്ചേട്ടാ, ഓ ഒരുപാട് നേരായല്ലോ വെള്ളം ചോദിച്ചിട്ട്. ഇനി അടുക്കളയിലേക്ക് കയറി വന്നേ. നിന്റെ തന്നെടാ അച്ഛൻ, ഇവിടെ വരുമ്പോഴേ ഉള്ളു ഈ ഉഷ്ണം. അതേ ഉള്ളോ? ഇപ്പൊ ഇവിടെ എന്തായിരിക്കും? എപ്പോഴും ദാഹം ഉണ്ടോ? വല്ലപ്പോഴേക്കേ ഉള്ളൂ ഈ ദാഹം, അത്രേ ഉള്ളൂ. ആനന്ദ നാടനം ആടിനാൾ കനക സഭയിലാനന്ദ നടനോ ആടിനാ. വന്നല്ലോ, ഇവിടെ അച്ഛൻ വന്ന്. ആ മോളെ, എന്റെ കുഞ്ഞൊക്കെ ക്ഷീണിച്ചു പോയി. ആ മക്കളെ അങ്ങോട്ട് മാറിയിരിക്കും, എനിക്ക് എവിടെ സംസാരിക്കാം.
സംഗീത അഭ്യാസനം ഇതാരി? ഇത് നമ്മളെ പാട്ടുപഠിപ്പിക്കാൻ വന്ന എന്നെ പാട്ടുപഠിപ്പിക്കാൻ വന്ന ഗാനഭൂഷണ മധുകുമാർ സാർ. ജയ ജയ കൃഷ്ണ മുകുന്ദ ഇതാരട സാറിന്റെ മറ്റേ മൃദംഗം. തമ്പുരാനെ, ഇത് എന്തൊരു രൂപമാടാ ഇത്! അവൻ അതിർത്തി കിട്ടിയ ഞാൻ വെടിവെച്ചു എന്നുള്ള ഞാൻ കണ്ണുമടച്ചുണ്ട്. അതൊക്കെ പോട്ടെ മക്കളെ, നിന്റെ അമ്മയെ ആണ്ടെ ഇവളമ്മ അടുക്കളയില്, അതൊക്കെ പോട്ടെ. സാറെന്തിനു വന്നു ഇവിടെ? ഞാൻ എന്റെ അച്ഛനും ഞാനും കൂടെ അങ്ങ് വന്നു. സാറിന്റെ അച്ഛൻ എവിടെ എന്നിട്ട്? അച്ഛൻ ആന്റിയുടെ അടുക്കളയില്. അടുക്കളയില? അയ്യോ, ഒരുപാട് കിട്ടിയില്ല. ഇനിയും തീരനല്ലേ അച്ഛന്റെ ദാഹം? എനിക്ക് വല്ലതും തരുമോ? ഒരു കാര്യം ചെയ്യാം, രായണ്ണന്റെ ആപ്പ വിളിക്കാം, ഇത് കൊണ്ടുപോകാൻ അതേ പറ്റൂ. വരട്ടെ. ഞങ്ങൾ സാധാരണ കച്ചേരിക്ക് പോകുമ്പോൾ, ഇവൻ അറിയാതെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കച്ചേരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ സാധാരണ കച്ചേരിക്ക് പോകുമ്പോൾ ഞങ്ങൾ ബാൻഡേഡൊക്കെ നമ്മൾ കൂടെ കൊണ്ടു നടക്കാറുണ്ട്, ഞങ്ങൾക്ക് ആവശ്യം വരുമേ. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്ന ഈ സാധനം മറ്റൊരാൾക്ക് ഉപകാരമായത്. പിടിക്കൂ, കൊണ്ടുപോകും. വരിഞ്ഞു കെട്ടണം, എണ്ണ നല്ലവരുണ്ട്, എണ്ണത്തോണിൽ കിടന്നാൽ നല്ലത്. ഇത് ഞങ്ങൾക്ക് ഒരുപാട് ശീലമുള്ളൂ, അതുകൊണ്ടാണ്. ശീല വയ്യല്ല. ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹ